എല്ലാവർക്കും നമസ്കാരം. ജയനാണ് റസൽ ഗെയിം എന്ന് ഇന്ന് നമ്മൾ ഒരു ഡിഫിക്കൾട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു നൈഫ് വെച്ചിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ അമർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്. പക്ഷേ നമ്മൾ ചെയ്തത് ഈ മൂർച്ചയില്ലാത്ത ഭാഗം നമ്മൾ കഴുത്തിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ നൈഫ് വെച്ച് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നൈഫ് വെച്ച് ചെയ്ത് ചിലപ്പോൾ മുറിയാൻ സാധ്യതയുണ്ട്, ഇഞ്ചറി വരാൻ സാധ്യതയില്ല. അപ്പോൾ ഒരിക്കലും നൈഫിൽ ചെയ്യരുത്. നമ്മൾ ഒരു ചെറിയ ഡമ്മി നൈഫിൽ ചെയ്താൽ മതി. ഞാൻ ഇത് കണ്ട ഇതിൽ മൂർച്ചയില്ലാത്ത കാരണം ഞാൻ ചെയ്തു എന്ന് മാത്രം. പക്ഷേ മൂർച്ചയുണ്ടോ മൂർച്ചയില്ല എന്നല്ല, അമർത്തുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് ഈ നൈഫിൽ ഒരിക്കലും മൂർച്ചയിൽ നൈഫിൽ നിങ്ങൾ ചെയ്യരുത്. ഞാൻ വീഡിയോയുടെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു പെർഫെക്ഷനും വേണ്ടിയിട്ട് ഈ നൈഫിൽ ചെയ്തു എന്ന് മാത്രം. ഒരിക്കലും നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ കണ്ട അതും പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. ഇത് ഇങ്ങനെയാണ് പഠിക്കുന്നത് കണ്ട. ചെറുതി അമർത്തുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല കണ്ടില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം വെച്ചിട്ടല്ല ഞാൻ ചെയ്തത്. ഈ ഭാഗം നമുക്ക് മൂർച്ചയില്ല, എന്നാലും നമ്മൾ അമർത്തുമ്പോൾ നമ്മൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഒരാൾ നമ്മൾ സഡൻലി നമ്മളെ പിടിച്ചു വശം കണ്ട ആളുടെ കൈ ഇതിങ്ങനെ പിടിച്ച് ഇത് ടേൺ ചെയ്തിട്ട് ഈ സാധനത്തിന് റിമൂവ് ചെയ്യാണ്. അത് സഡൻലി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അമർത്തി കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വിമുക്തമാകാം അത്രേ. ഇതിപ്പോൾ നൈഫ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പെർഫെക്ഷനും കുറച്ച് എന്താ പറയുക പേടിയില്ലാതെ വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ ആൾ നൈഫ് വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ നൈഫിൽ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിയില്ലാണ്ട് പോകും. പക്ഷേ 100% അത് നമുക്ക് ഇഞ്ചറി വരില്ല എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അല്ലാതെ ഇങ്ങനത്തെ നൈഫിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഈ നൈഫ് കണ്ടല്ലോ ഇത്രയും മോനിയുള്ള നൈഫാണ്. അല്ല നമുക്ക് എങ്ങനെ കുത്തി കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചറികൾ സംഭവിക്കും. അപ്പോൾ അത് കാരണം ഇതുപോലത്തെ നൈഫിൽ നമ്മൾ ഒരിക്കലും ട്രെയിനിങ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആർമി ട്രെയിനിങ് മിലിറ്ററി ആർമി പിന്നെ സോറി മിലിറ്ററി ആർമി ഒന്നും തന്നെയല്ല, മിലിറ്ററി അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. പോലീസ് മിലിറ്ററി എയർഫോഴ്സ് അങ്ങനെയുള്ളതിനൊക്കെ സ്ട്രീറ്റിൽ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ ഒരാൾ പിടിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് കടാ കടാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചുണ്ടായിരിക്കും. താങ്ക് യു. ഇന്നത്തെ ട്രെയിനിങ് കണ്ടാ ഒരാൾ നമ്മളെ ബാക്കിൻ്റെ നൈഫ് കഴുത്തിൽ വയ്ക്കുമ്പോൾ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കണ്ടാ അമർത്തുമ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ മുറിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സഡൻലി നമ്മൾ കണ്ട സഡൻലി നമ്മൾ ഇത് കണ്ട ഈ ഹാൻഡ് രണ്ടെണ്ണത്തിട്ട് തന്നെ അപ്പൊ ആളുടെ ഈ കൈത് ഇങ്ങനെ വെച്ചിട്ടുള്ള കൈത് നമ്മൾ അന്നേരം തന്നെ ഒടിച്ചു കളയും. ഒടിച്ചു കളഞ്ഞാ അപ്പൊ അന്നേരം തന്നെ നമുക്ക് നൈഫ് റിമൂവ് ചെയ്യാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെച്ച വശമാണ് നമ്മുടെ കൈ. നമ്മുടെ ഇവിടെ മുറിഞ്ഞു പോകും കേട്ടാ നൈഫ് വെച്ച തന്നെ ഉണ്ടാ കേട്ടാ വെച്ച വശം കണ്ടല്ലേ കണ്ടു ഹാൻഡ് ഹിയർ സഡൻലി ഇടാം കേട്ടാ നീ മനസ്സിലായില്ലേ. ഹാൻഡ് സെയിം ടൈം ബ്രേക്ക് ചെയ്യുക കേട്ടാ. ഇപ്പോൾ ഓൾവേസ് ആള് ഇതേ വിട്ടു കൈ കണ്ടു. ഇപ്പോൾ ഒരാൾ നമ്മളെങ്ങനെ പിടിച്ചോ കേട്ടാ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടാ കഴുത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇയാൾക്ക് ഇങ്ങനെ വലിച്ചാൽ മാത്രമേ നമ്മളെ കൊല്ലാൻ പറ്റുള്ളൂ. ആ സൈഡിലേക്ക് വലിച്ചാൽ അപ്പോൾ നമ്മൾ ആളുടെ കയ്യിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണ്ട. നമ്മൾ ഈ കൈ ആൾ ഇവിടെ പിടിച്ചു ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തും. ഈ അങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആളുടെ ഈ സൈഡിലെ റൈറ്റ് കൈ കണ്ട ഈ റൈറ്റ് കൈ ഇവിടെ പിടിച്ചു പിടിച്ചിട്ട് കണ്ട അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് ഷോൾഡർ കുറച്ച് ഉയർത്തി കണ്ട അവിടെ ഷോൾഡർ ഉയർത്തി ഇപ്പോൾ ഇയാൾക്ക് നമുക്കിങ്ങനെ അമർത്താനേ പറ്റുള്ളൂ. നമ്മുടെ നെക്കിലേക്ക് ഇങ്ങനെ നൈഫ് അമർത്താനേ പറ്റുള്ളൂ. അപ്പോൾ നൈഫ് അമർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ കൈ പിടിച്ചിട്ട് കണ്ട ഇതേ ടേൺ ചെയ്ത് കണ്ട കൈ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ കൈ ഫുള്ള് നമ്മുടെ കയ്യിലായി. അപ്പോൾ ഈ കത്തി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ആളുടെ ഈ റൈറ്റ് കയ്യിൽ നമ്മൾ പിടിക്കുന്നു. ആൾ ബാക്കിൽ പിടിച്ച് വലിച്ചിട്ടും ബാക്ക് മാപ്പിച്ച പിച്ച ഉൾക്കരോ ഉൾ ആ കടാ ആ കടാ. അപ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കുമ്പോൾ
വെക്കണം. ഇങ്ങനെ ആയിരിക്കുന്ന ഈ സാധനം നമ്മൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ റൈറ്റ് കൈ വെച്ചിട്ട് ഷോൾഡറിനെ കുറച്ച് ഉയർത്തി, ഷോൾഡർ ഉയർത്തിയപ്പോൾ ആൾക്ക് കണ്ട ആൾക്ക് ആളുടെ ബാലൻസ് പോയി, നമ്മളിവിടെ പിടിക്കുന്നു. പിന്നെ ആൾക്ക് സൈഡിലേക്ക് വലിച്ചാൽ മാത്രമേ നമ്മുടെ കഴുത്ത് മുറിയുള്ളൂ, മുറിയാണ്ടിരിക്കാനാണ് കണ്ട നമ്മൾ കണ്ട. അപ്പം നമ്മൾ കണ്ടില്ലേ ഈ കൈ പെട്ടെന്ന് തന്നെ കണ്ട ലെഫ്റ്റ് ക്യാച്ച് റൈറ്റ് പിടിക്കുമ്പോൾ കേടാ. അപ്പം നമ്മുടെ രണ്ട് കൈയും കൂടിയിട്ടാണ് ആൾ പോൾ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കിത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കേടാ, നെക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നെക്കിൽ പൂറിയും. അപ്പം അപ്പോഴാണ് നമ്മൾ ആളുടെ ഈ കയ്യിൽ കേടാ ഷോൾഡറിലാണല്ലേ ആൾ നമ്മൾ വലിക്കുന്നത് കേടാ. ഇത്രയും വരുമ്പോൾ ആൾ പുൾ ചെയ്യുമ്പോൾ കേടാ, ഈ പുൾ ചെയ്യുന്ന ഈ സാധനം നമ്മുടെ ഈ കൈ ഇതിനൊരു സപ്പോർട്ട് കേടാ. നിങ്ങൾക്ക് മനസ്സിലായി കാണും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി, ഈസി ആയിട്ട് ഈ നൈഫ് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ കേടോ നിക്കാലേക ഓക്കെ. അപ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കേടാ, ഇതെങ്ങനെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് കേടാ. കേടാ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ നൈഫ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ട്രെയിനിങ് ചെയ്യരുത് കേട്ടോ. ഇത് തീരെ മൂർച്ചയില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ. മൂർച്ചയില്ല എന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ വല്ല ഇരുമ്പോ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത വേറെ പ്ലാസ്റ്റിക് ടൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും നൈഫ് വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും നൈഫ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ട്രെയിനിങ് ചെയ്യരുത് കേട്ടോ. പക്ഷെ നൈഫ് വെച്ചിട്ട് നമ്മൾ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നൈഫ് നമ്മൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് ഒരാൾ കൊണ്ടുവരുമ്പോൾ, ഒരു കത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് പേടിയില്ലാതെ നൈഫ്. അപ്പം അത് കാരണമാണ് നമ്മൾ ഈ നൈഫ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഈ ഇതിൻ്റെ എക്സ്പ്ലെയിൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളാളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് അപ്പോൾ ഒരാൾക്ക് നമ്മളെ ഇങ്ങനെ അമർത്താനേ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ആൾക്ക് ഇത് ഈ സൈഡിലേക്ക് വലിച്ചാൽ മാത്രമാണ് നമ്മുടെ നെക്ക് മുറിഞ്ഞ് നമ്മൾ ചാവുള്ളൂ, മനസ്സിലായ. ഇപ്പോൾ കുത്തുകയാണെങ്കിൽ ഒരാൾ കുത്തണ ആൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കില്ല, നേരെ കുത്തി കയറ്റുള്ളൂ. അപ്പോൾ വെക്കുന്ന ആൾക്ക് മാത്രമാണല്ലോ ഈ ടെക്നിക്ക്, ഞാൻ പറഞ്ഞ് മനസ്സിലായ. അപ്പോൾ കുത്തുന്ന ടൈപ്പ് വേറെ ടെക്നിക്ക് ഉണ്ട്, ഇങ്ങനെ വെട്ടുന്നത് വേറെ ടൈപ്പ്, അങ്ങനെ അത് കൂടുതൽ കൂടുതൽ വേറെ ടെക്നിക്സുകളുണ്ട്. അപ്പോൾ ഈ ടെക്നിക്സിൽ വേറെ ഒരു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ഇങ്ങനെ വെക്കുന്ന കഴുത്തിൽ നമ്മൾ കത്തി വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അയാളെ, അത് നമ്മൾ സഡൻലായിട്ട് ചെയ്യണം. അത് അല്ലാതെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അയാളുടെ സൗകര്യം നോക്കിയിട്ടല്ല ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെത്തുന്നുണ്ടാവും, മനസ്സിലായോ. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നമസ്കാരം, താങ്ക് യു.